ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡീസ് ബഡീസ്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ഹെൽത്തി കിൻവ സാലഡ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കിൻവ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് കിൻവയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ആദ്യം ഇപ്പോൾ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം, 1 കപ്പ് കിൻവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് അളവ്. അത് ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ കുറയാൻ പാടില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അല്ലാതെ തന്നെ നമുക്ക് പാനിൽ വെച്ചും ഇത് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം. വിസിൽ വെച്ചിട്ടും വയ്ക്കാതെയും നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ വിസിലില്ലാതെ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പരുവം നോക്കി പാകത്തിന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. വിസിൽ വെച്ചിട്ടായിരുന്നാലും ഒറ്റ വിസിലിൽ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവ് ഒലീവ് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടറും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാം. അതിലേക്ക് നമുക്കൊരു 2 ഗാർലിക് ക്ലോവ്സ്, 2 വെളുത്തുള്ളി അല്ലി നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഫ്ലെയിം മീഡിയം ലോ ഫ്ലെയിമിലായിരിക്കണം. നമുക്കിത് നമ്മുടെ വെളുത്തുള്ളി ഒത്തിരി കരിയാൻ പാടില്ല. ഒരു ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവർ ആ എണ്ണയിൽ കിട്ടണം. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു 30 സെക്കൻഡ്സ് നമുക്ക് ആ ഒരു ഹോട്ട് ഓയിലിൽ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ 30 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്തെടുത്ത കേല് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ബ്രോക്കളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രോക്കളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കാം. ഒത്തിരി നേരം സോർട്ടേണ്ട ആവശ്യമില്ല. ഒരു ഏകദേശം ഒരു 3 മിനിറ്റോളം നമുക്ക് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. ആ ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ഈ കേലിലും ബ്രോക്കളിയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു 3 മിനിറ്റ് നേരം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്തെടുത്ത കിൻവ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കേലും ബ്രോക്കളി കുക്കായി കുക്കാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കിൻവ ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അല്പം ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് ആവശ്യമെന്ന് നമ്മുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂണോളം ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഫ്രഷ് വെജിറ്റബിൾസ് ആണ്. ഞാനിതിലേക്ക് വേണ്ടിയിട്ട് അല്പം ഓണിയൻ, ക്യാരറ്റ്, കുക്കുംബർ, ക്യാപ്സിക്കം ഇതെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അതേ തിന്നിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില വളരെ ഹെൽത്തി ആണ്. അത് നല്ലൊരു നമ്മുടെ സാലഡിന് നല്ലൊരു ഫ്ലേവറും കൂടി കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നാരങ്ങാ നീരാണ്. നാരങ്ങ നീര് ഒരു മുഴുവൻ നാരങ്ങയോ അല്ലെങ്കിൽ പകുതി നാരങ്ങ, നിങ്ങളുടെ പുളിപ്പ് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ് കിൻവ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിരുന്നാലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. അപ്പം എല്ലാവരും ഇതും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി കമൻസ് അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.